പൂർണമദഃ പൂർണമിദം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 8:26 മുതൽ 39 വരെയാണ്. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ഈ പിശാച് ബാധിതന്റെ പേരാണ് ലെഗിയോൺ. ലെഗിയോൺ എന്ന വാക്കിനർത്ഥം കൂട്ടം എന്നാണ്. ഏകദേശം 3000-6000 ഇടയിലുള്ള കൂട്ടം, ആ കൂട്ടമാണ് ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത് ഈ പിശാച് ബാധിതനിൽ. ഈശോ ഈ ലെഗിയോണെ, ഈ പിശാച് ബാധിതനെ എങ്ങോട്ടയച്ചു? പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചു. ഈ പന്നിക്കൂട്ടം പോയി കിഴക്കാന്തൂക്കായ കടലിൽ പോയി ചത്തു. ഈ പന്നിക്കൂട്ടവും ഏകദേശം 3000-6000 ഇടയ്ക്ക് ഉണ്ടാകും. മിനിമം 3000 കൂട്ടുക. ഈ 3000 പന്നികൾ, ഓ, ഈ പന്നികൾക്ക് ഒരെണ്ണത്തിന് 50 കിലോ വെച്ച് കൂട്ട്, 15,000 കിലോ വന്നു. ഈ 15,000 കിലോനെ ഒരു 200 രൂപ വെച്ച് കൂട്ടി നോക്കിയാൽ 30 ലക്ഷം രൂപയായി. 30 ലക്ഷം രൂപ ഒറ്റയടിക്ക് ചത്തുപോയി. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് യേശുവിനോട്, നീ ഇവിടം വിട്ട് പോകുക. അവർ ഭയപ്പെട്ടു, കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് പന്നികൾ ചത്താലോ. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് രാവിലെ ഒരു അനുഭവം കേട്ടു. ഞങ്ങളുടെ മുൻപിരുന്ന ഇടവകയിലെ ഒരു അപ്പച്ചനും അമ്മച്ചിയും മകൻ്റെ അടുത്തേക്ക് പോയി. ആ മകന് ജോലി കിട്ടാതെ വിഷമിക്കുകയാണ്. പക്ഷേ ഇപ്പം എന്തോ പുസ്തകാർ വന്നിട്ട് അവന് ജോലി കൊടുത്തപ്പോൾ, പ്രാർത്ഥന ഗ്രൂപ്പിൽ നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന, എല്ലാ ദിവസവും പോട്ടയിൽ മുരുകിലേക്ക് പോയിരുന്ന ആ അപ്പച്ചനും അമ്മച്ചിയും ആ പെന്തക്കോസ്തായിൽ ചേർന്നു. എന്തിനു കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നേട്ടത്തിന് വേണ്ടി ഇതാ ചേരുന്ന മാറുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്നുമുണ്ട്. ചെറുത് കിട്ടും, വലുത് കിട്ടും എന്ന് പറയുമ്പോൾ സ്വന്തം വിശ്വാസം ഇട്ട് പോകുന്നവർ ഇന്നും ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അതൊക്കെ നൈമിഷികം മാത്രമാണ്. നമുക്ക് നമ്മുടെ വിശ്വാസം അതൊരിക്കലും തകർത്ത് കളയരുത്. ലെഗിയോൺ എന്ന പിശാച് ബാധിതനെ ഇവിടെ സംഭവിച്ച വലിയ മാറ്റം, അവൻ പട്ടണത്തിന് വെളിയിലാണ് താമസിച്ചിരുന്നത്. ഈ മാറ്റം വന്നപ്പോൾ പട്ടണത്തിന് അകത്തോട്ട് കടന്നു വന്നു. അവൻ കല്ലറിലാണ് താമസിച്ചിരുന്നത്. മാറ്റം വന്നപ്പോൾ അവൻ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ നഗ്നനായിരുന്നു. ഈ മാറ്റം വന്നപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു. അവൻ സുബോധമില്ലാത്തവനായിരുന്നു. മാറ്റം വന്നപ്പോൾ അവന് ബോധമുണ്ടായി. സ്നേഹമുള്ളവരെ, നമുക്ക് ഇതാണ് വേണ്ടത്. നമ്മൾ അകത്തേക്ക് വരിക, നമ്മുടെ ഭവനത്തിലേക്ക് വരിക, നല്ല വസ്ത്രം ധരിക്കുക, നന്മയുടെ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവരായി തിരിച്ചു വരിക. ആമേൻ. പൂർണമദഃ പൂർണമിദം.